Good morning, my dear students. Innode Malayalam class aarambikkiyana. Okay. Ningalku exam first time exam aarambikkiyana nu ningalku ariyallo. Adinathu Malayalathinte portionile paadam 2 le paadam 2 inde peru endanu? Tyagam ennade netam enna paadathinaanu ningalku chodyottarangalum artham pariyayam idellam varunnathu. Ningal teacher endu note thanno adu ningal nannayi ezhuthi padikkana padikkuka. Okay. Kazhinja divasam nammal padicha പാഠം ഏതാണ്? ഏത് പാഠമാണ് പഠിച്ചത്? കൊച്ചി മെട്രോ എന്ന പാഠത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്നിവിടെ പഠിക്കുന്നത്. എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് റീഡ് ചെയ്യണം, ടെക്സ്റ്റ് വായിച്ച് പാഠപുസ്തകങ്ങൾ നിങ്ങൾ നന്നായിട്ട് വായിക്കണം. വായിച്ചിട്ട് കഠിനമായിട്ടുള്ള പദങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ റഫ് ബുക്കിൽ എഴുതി പഠിക്കുകയും വേണം. ഓക്കെ, പാഠം നമുക്ക് തുടങ്ങാം. ശ്രദ്ധിച്ചേ. അല്ലെ, സന്തോഷ് സാറിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾ കൊച്ചിയിലേക്ക് വിനോദയാത്ര പുറപ്പെടുന്നതും അവർ പോകുന്ന വഴിക്കും വണ്ടിയുടെ അകത്ത് കയറിക്കഴിഞ്ഞും അവർ അധ്യാപകനോട് ചോദിക്കുന്ന, അതായത് സന്തോഷ് സാറിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അദ്ദേഹം അതിന് പറയുന്ന മറുപടിയുമാണ് ഈ പാഠത്തിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു, ഈ ലോകം വളരുന്നതിനോടൊപ്പം നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വളരുന്നു. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കൊച്ചി മെട്രോ. ഇവർ കൊച്ചിയിലേക്ക് പോയെങ്കിലും പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? കൊച്ചി മെട്രോ കാണുക എന്നതായിരുന്നു. ഓക്കെ, ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് എടുത്ത് പേജ് നമ്പർ പതിനാല് എടുത്ത് ശ്രദ്ധിക്കുക. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ നേത്രി എഴുന്നേറ്റ് നിന്ന് മൈക്രോഫോണിനായി കൈനീട്ടി. നേത്രി എന്ന് വെച്ചാൽ ആരാ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ നേത്രി ആരാ? ആ, സന്തോഷ് സാറിൻ്റെ കൂടെ പോയ ഒരു വിദ്യാർത്ഥികളിൽ ഒരാളാണ് നേത്രി. പലരും ചോദിക്കുന്നുണ്ട് സാറിനോട് ചോദ്യങ്ങൾ. ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരവുമാണല്ലോ ഈ പാഠത്തിലുള്ളത്. അപ്പം നേത്രി എഴുന്നേറ്റ് മൈക്രോഫോണിനായി കൈനീട്ടി. നേത്രിക്ക് എന്താണ് ചോദിക്കാനുള്ളത്? സന്തോഷ് സാർ ചോദിച്ചു. പിന്നീട് എന്നാണ് നിർമ്മാണം തുടങ്ങി അവസാനിപ്പിച്ചത് എന്നൊന്നും സാർ പറഞ്ഞില്ലല്ലോ. മെട്രോയിൽ എന്നാണ് നിർമ്മാണം തുടങ്ങിയത്, അത് എന്നാണ് അവസാനിപ്പിച്ചതെന്നും സാർ പറഞ്ഞില്ലല്ലോ എന്ന് നേത്രി ചോദിക്കുന്നു. സന്തോഷ് സാർ പറഞ്ഞു, സോറി നേത്രി, ഞാനത് മറന്നു. 3000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ അംഗീകാരത്തിനായി കേരളം കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കുന്നത് 2008 ജനുവരിയിലാണ് സാർ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. ശ്രദ്ധിച്ചേ. 2009 പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രാരംഭ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? തുടക്കത്തിലേയുള്ള പ്രവർത്തനങ്ങൾ, ആദ്യ പ്രവർത്തനങ്ങൾ. പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചില കാരണങ്ങളാൽ പിന്നെയും പ്രവർത്തനങ്ങൾ മുടങ്ങി. എന്നാൽ 2012 സെപ്റ്റംബർ 13 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് കൊച്ചി മെട്രോയ്ക്ക് തറക്കല്ലിട്ടു. കുട്ടികളെ, ആരാണ് കൊച്ചി മെട്രോയ്ക്ക് തറക്കല്ലിട്ടത്? ശ്രീ മൻമോഹൻ സിംഗ്. ഓക്കെ, തറക്കല്ലിട്ടു. 2013 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ദ്രുതഗതിയിലായിരുന്നു പണികൾ നടന്നത്. ദ്രുതഗതിയിൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ദ്രുതം, വേഗത്തിൽ, വളരെയധികം അല്ലെ, സ്പീഡിൽ, വേഗത്തിലായിരുന്നു ഈ മറ്റുള്ള പ്രവർത്തനങ്ങൾ നടന്നത്. ദ്രുതഗതിയിലായിരുന്നു പണികൾ നടന്നത്. ജോലി നടക്കുന്നതിനിടയിൽ കൊച്ചി നഗരത്തിലെ ഗതാഗതം കാര്യമായി തടസ്സപ്പെട്ടിരുന്നില്ല. ഇത്രയും വലിയ ജോലി നടക്കുന്നതിനിടയിലും കൊച്ചി നഗരത്തിലെ ഗതാഗതം അല്ലെ പഴയതുപോലെ തന്നെ തുടരുകയായിരുന്നു. ഇത് ഏറ്റവും വലിയ സാങ്കേതിക മികവായി നമുക്ക് കണക്കാക്കണം. 2017 ജൂൺ 17 കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് അത് നിർവഹിച്ചത്. 2 ജൂൺ 19 തന്നെ മെട്രോ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു അല്ലേ. ജൂൺ 19 പൊതുജനങ്ങൾക്കായി ഈ നമ്മുടെ മെട്രോ തുറന്നു കൊടുക്കപ്പെട്ടു. ഇനിയുള്ള കാര്യങ്ങൾ മെട്രോ യാത്രയ്ക്കിടയിലാകാം എന്ന് പറഞ്ഞ് സന്തോഷ് സാർ മൈക്ക് ഓഫ് ചെയ്തു. അപ്പോൾ ഇത്രയും ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഈ മെട്രോയിൽ കയറിയതിന് ശേഷം, മെട്രോയിൽ കയറിയതിന് ശേഷം ആകാമെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷ് സാർ മൈക്ക് ഓഫ് ചെയ്തു. എല്ലാവരും ഒരു കോച്ചിലാണ് കയറിയത്. അവരുടെ മെട്രോയിലേക്ക് കയറാൻ തുടങ്ങി. എല്ലാവരും ഒരു കോച്ചിലാണ് കയറിയത് അല്ലേ. എല്ലാവരും ട്രെയിനിലേക്ക് ഇങ്ങനെ കയറിയത് എന്ത് രസമായിരിക്കും. ശ്രദ്ധിച്ചേ, കുട്ടികൾ ഉത്സാഹ തിമിർപ്പിലാണ്. ഭയങ്കര ഉത്സാഹമാണ് നാം അല്ലേ, ഉത്സാഹ തിമിർപ്പിലാണ്. ആകാശ കാഴ്ച പോലെയാണ് നഗര ദൃശ്യങ്ങൾ. കൊച്ചി മെട്രോയിൽ കയറി അവർക്ക് ഈ ആകാശത്തിലേക്ക് അല്ലെ, ആകാശത്തിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ പോലെയാണ് അവർക്കിത് തോന്നിയത്. ദൃശ്യങ്ങൾ എന്ന് വെച്ചാൽ കാഴ്ചകൾ. ആളുകൾ തിരക്കിട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു.
അടുത്തടുത്താണ് സ്റ്റേഷനുകളെങ്കിലും വണ്ടിക്ക് നല്ല വേഗമുണ്ട്. വണ്ടി നല്ല വളരെ നല്ല വേഗത്തിലാണ് പായുന്നത്. കീഴെ ചെറുതും വലുതുമായ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. ഇല്ലേ, ശ്രദ്ധിച്ചേ, കൊച്ചി മെട്രോ ഇങ്ങനെ പൊക്കത്താണ്, മുകളിലല്ലേ കൊച്ചി മെട്രോ. ഇപ്പോൾ താഴെ ഇങ്ങനെ കുറേ വാഹനങ്ങൾ പായുന്നതും ഈ കുട്ടികളെല്ലാം ശ്രദ്ധിച്ചു. ഇടപ്പള്ളി സ്റ്റേഷനിൽ എത്തിയപ്പോൾ സന്തോഷ് സാർ പറഞ്ഞു, ഇടപ്പള്ളി സ്റ്റേഷൻ അടുത്ത് അല്ലേ, കൊച്ചി മെട്രോയുടെ ഒരു സ്റ്റേഷനാണ് ഇടപ്പള്ളി. ഇടപ്പള്ളിയിൽ സ്റ്റേഷനിൽ എത്തിയപ്പോൾ സന്തോഷ് സാർ പറയുകയാണ്, പല പല സ്റ്റേഷനുകളുണ്ടല്ലോ, അപ്പോൾ അതിൽ ഇടപ്പള്ളി സ്റ്റേഷനിൽ എത്തിയപ്പോൾ സാറ് പറയുന്നത്, ഓരോ സ്റ്റേഷനുകളും നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളാൽ സമ്പന്നമാണ്. ഇവിടെ കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഓരോ സ്റ്റേഷനിലും ഓരോ ഓരോ അല്ലേ പ്രധാനപ്പെട്ട ഓരോരോ ഭാഗങ്ങൾ കാണിക്കുന്നു. ആ സ്റ്റേഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആ സ്റ്റേഷനിൽ പ്രധാനമായും കാണിച്ചിരിക്കുന്നു. അപ്പം ആര് യാത്ര ചെയ്താലും ആ ഇപ്പം കൊച്ചി കളമശ്ശേരി സ്റ്റേഷനിലെത്തിയാലും പിന്നീട് പറയുന്നുണ്ട്, അപ്പം ഏത് സ്റ്റേഷനിലെത്തിയാലും അവിടുത്തെ പ്രാധാന്യം കാണിച്ചു കൊണ്ടിരിക്കുന്നു. കളമശ്ശേരി സ്റ്റേഷനിൽ നനുനനുത്ത മഴയും വേഴാമ്പലുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ലിസി സ്റ്റേഷനിലെത്തുമ്പോൾ നമ്മുടെ ചിത്രശലഭങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റേഷനിലും ഓരോരോ ഇപ്പോൾ ലിസി സ്റ്റേഷനിൽ എന്താണ് ചിത്രശലഭങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, മറ്റേ കളമശ്ശേരി സ്റ്റേഷനിൽ എന്തിനാണ് വേഴാമ്പലുകൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്ന് കാണാം. ഓരോ സ്റ്റേഷനും മോടി പിടിപ്പിച്ചിരിക്കുന്നത് അതത് സ്ഥലത്തിൻ്റെ സവിശേഷതകൾ അടിസ്ഥാനമാക്കിയാണ്. ഓരോ സ്റ്റേഷനിലും അല്ലേ വളരെ ഒരുക്കിയിട്ടാണ് സ്റ്റേഷനുകൾ. സാധാരണ റെയിൽവേ സ്റ്റേഷൻ പോലെയല്ല നമ്മുടെ മെട്രോ സ്റ്റേഷനുകൾ. എങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെ വൈവിധ്യങ്ങളും ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും അടിസ്ഥാനമാക്കിയാണ് അവിടെ ഓരോ മോടി പിടിപ്പിച്ചിരിക്കുന്നതായിട്ട് പറയുന്നു. അത് സ്ഥലത്തിൻ്റെ സവിശേഷതകൾ അടിസ്ഥാനമാക്കിയാണ്. എന്നാൽ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെ ഏറെ മഹത്വത്തോടെ ചിത്രീകരിച്ചിരിക്കുന്നത് അടുത്ത സ്റ്റേഷനിലാണ് അദ്ദേഹം പറയുകയാണ്. ചങ്ങമ്പുഴ പാർക്കാണ് അടുത്ത സ്റ്റേഷൻ. കണ്ടോ, അടുത്ത സ്റ്റേഷൻ ഏതാണ്? ചങ്ങമ്പുഴ പാർക്ക്. ഇപ്പോൾ സന്തോഷ് സാർ കുട്ടികളോട് പറയുന്നതാണ് ഇതെല്ലാം കേട്ടോ. സന്തോഷ് സാർ പറയുന്നു, ചങ്ങമ്പുഴ പാർക്കാണ് അടുത്ത സ്റ്റേഷൻ. അവിടെ നിറയെ ചങ്ങമ്പുഴ ചിത്രങ്ങളും കവിതകളും പുസ്തകങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നു. മലയാളത്തിൻ്റെ ഗന്ധർവ കവിയായിരുന്ന ചങ്ങമ്പുഴയുടെ നാടാണ് ഇവിടം. അല്ലേ, ചങ്ങമ്പുഴ സ്റ്റേഷനിൽ അല്ലേ ചങ്ങമ്പുഴയുടെ നാടാണ് ചങ്ങമ്പുഴ സ്റ്റേഷൻ എന്നും പറഞ്ഞ് അവിടെ വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികളും ചിത്രങ്ങളും എല്ലാം അവിടെ നല്ല വർണ്ണപ്പകിട്ടോടുകൂടി നിറം പിടിപ്പിച്ച് അല്ലെ വളരെ മനോഹരമായി അവിടെ ആലേഖനം ചെയ്തിരിക്കുന്നു. ചങ്ങമ്പുഴയുടെ സ്ഥലം ഏതാണ്? അല്ലേ, ചങ്ങമ്പുഴയുടെ നാട് ഇടപ്പള്ളി. ഇടപ്പള്ളി രാഘവൻപിള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇടപ്പള്ളി രാഘവൻപിള്ളയെക്കുറിച്ചും ചങ്ങമ്പുഴയെ കുറിച്ചും ടീച്ചർ കഴിഞ്ഞ വർഷം നിങ്ങളോട് പറഞ്ഞു തന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ, ഇടപ്പള്ളിയാണ് നമ്മുടെ ചങ്ങമ്പുഴയുടെ നാട്. മലയാളത്തിൻ്റെ ഗന്ധർവ കവിയായിരുന്ന ചങ്ങമ്പുഴയുടെ നാടാണിവിടം. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിക്കും. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഈരടികളാണിത്. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിക്കും. ചങ്ങമ്പുഴ പറയുകയാണ്, കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന് പറഞ്ഞ നമ്മുടെ ചങ്ങമ്പുഴ കവി അല്ലേ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹം പറയുകയാണ് എന്താണ് ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ഞാൻ ജീവിതത്തോട് മേടി അല്ലേ ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയുള്ള ചങ്ങമ്പുഴയുടെ സ്റ്റേഷനിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളും ചിത്രങ്ങളും എല്ലാം ആലേഖനം ചെയ്തിരിക്കുന്നു. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിക്കും എന്ന പ്രത്യേക ശാസ്ത്രക്കാരനായിരുന്നല്ലോ കവി. സാർ ഇത്രയും പറഞ്ഞു നിർത്തുമ്പോഴേക്കും ട്രെയിൻ ചങ്ങമ്പുഴ പാക്കിലെത്തിക്കഴിഞ്ഞിരുന്നു. ഒന്നും ശരിയായി കാണാൻ സമയം കിട്ടിയില്ല. അപ്പോഴേക്കും വണ്ടി വിട്ടിരുന്നു. ഇത്രയും മനോഹരമായി ലോകത്തൊരിടത്തും മെട്രോ സ്റ്റേഷനുകൾ ക്രമീകരിച്ചിട്ടില്ലത്രേ. അത്ഭുതം തന്നെ അല്ലേ, വളരെ അത്ഭുതമാണ്. ഇത്രയും മനോഹരമായി വേറെ ഒരു സ്ഥലത്തും മെട്രോ സ്റ്റേഷനുകൾ ക്രമീകരിച്ചിട്ടില്ല. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവും പിന്നിട്ട് വണ്ടി പാഞ്ഞു. നഗരത്തിൻ്റെ മടുപ്പിക്കുന്ന ഗന്ധവും ആൾത്തിരക്കും കൂടിക്കൂടി വന്നു. മഹാരാജാസ് ഗ്രൗണ്ടിലിറങ്ങി കുട്ടികൾ നടന്നു. അവർ ഒരു വട്ടം കൂടി തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ബസ് അങ്ങോട്ടേക്കെത്തി. ഇനി സുഭാഷ് പാർക്കിലേക്ക്. ഓക്കെ, പാഠം ഇവിടെ അവസാനിക്കുന്നു. ഡിയർ സ്റ്റുഡൻസ്, ഈ പാഠം കൊച്ചി മെട്രോ എന്ന പാഠം മുഴുവനായും വായിച്ച് സൈൻ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ പാഠം 2 അല്ലെ ത്യാഗം എന്നതേ നേട്ടം എന്ന പാഠത്തിലെ നോട്ടുകളും അല്ലേ ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്ത് നോട്ടുകളെല്ലാം ഉത്തരങ്ങളും എല്ലാം എഴുതി പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുക.
അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.